നിങ്ങൾ ഊഹിച്ചതൊക്കെ ശരിയാണ്. ഞാൻ നിങ്ങളോട് നുണ പറയുകയായിരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനല്ല ഞാനതൊക്കെ മൂടി വെച്ചത്. ഒളിക്കാൻ ഒരിടം തേടി, അതായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് എല്ലാവരെയും ഭയമായിരുന്നു, നിങ്ങളെ പോലും. പലരും എന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആനിയല്ല, ചിത്ര, ചിത്ര നാരായൺ, അതാണ് എന്റെ യഥാർത്ഥ പേര്. ഓരോ സ്ഥലത്തും ഓരോ പേര്. എന്റെ പേര് പോലും ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡൽഹി ബേസ്ഡ് മലയാളി കുടുംബത്തിലെ ഏക മകൾ. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു, അച്ഛനായിരുന്നു എന്റെ സുഹൃത്തും വഴികാട്ടിയും. ഒരു ദിവസം ചാന്ദിനി ചൗക്കിൽ ഷോപ്പിങ്ങിന് പോയ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. 26 പേരുടെ ജീവൻ അപഹരിച്ച ഒരു ബോംബ് സ്ഫോടനം. അതിനുശേഷം ഒറ്റപ്പെട്ട കുറെ നാളുകൾ. ഡൽഹി ഒബ്സർവർ എന്ന പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും അച്ഛന്റെ സുഹൃത്തുമായിരുന്ന നായർ സാറായിരുന്നു പിന്നീട് എനിക്ക് എല്ലാ ഹെൽപ്പും തന്നത്. അങ്ങനെ ഞാൻ ഡൽഹി ഒബ്സർവറിൽ ജോയിൻ ചെയ്തു. നീണ്ട രാത്രികളും പകലുകളും തന്ന ജോലിയുടെ മടുപ്പിനിടയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ ടി വി സീരിയൽ സെറ്റ് കവർ ചെയ്യാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ കിരൺ വർമ്മയെ പരിചയപ്പെടുന്നത്. കിരൺ വർമ്മ അതാരാ? ഒരു ഡൽഹി മലയാളി, എ പോപ്പുലർ ടി വി ആർട്ടിസ്റ്റ്. സാവധാനം ഞങ്ങളുടെ ഇടയിൽ ഒരു ബന്ധം വളരുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് കിട്ടിയത് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. മദ്രാസിലെത്തി ഒരു റെന്റേ കാറിൽ ബാംഗ്ലൂരിനടുത്തുള്ള നായർ സാറിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു. എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങളുടെ കാറുമായുള്ള ആക്സിഡന്റിൽ തകർന്നു പോയത്. അവരിന്ന് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങി പോവാണ്. ഇനി എനിക്ക് പോകാനൊരിടമില്ല. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. ഞാൻ ആരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കഴിഞ്ഞോളാം. പ്ലീസ്, പ്ലീസ്. Hey!
കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന വിവരമെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പറ്റിയില്ല, തന്നെയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞ രണ്ടു തവണയും ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഇവിടെയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അത് തീരുമാനിക്കല്ലേ നിന്നെ വിളിച്ചു വരുത്തി. സംഭവിച്ചിടത്തോളം കാര്യങ്ങൾ വെച്ച് വളരെ ഗൗരവത്തോടെ വേണം ഇനി എന്തെങ്കിലും ആലോചിക്കാൻ തീരുമാനമെടുക്കാൻ. പെൺകുട്ടിയോടെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് അവളോട് സംസാരിക്കാം. ചിത്ര, മിസ്റ്റർ മോഹൻ ജോർജ്, സതീഷേട്ടന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹലോ. ചിത്രയെ സഹായിക്കുകയാണ് എന്റെ ലക്ഷ്യം. ചിത്ര മാത്രമല്ല സതീഷിനെ, അങ്ങനെ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ ചിത്രയിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിത്ര ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന ദൂരം അവിടെ ആർക്കൊക്കെ അറിയാമായിരുന്നു? ഞാൻ ഇങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാവുന്ന ഏക ആൾ നായർ സാറാണ്. നായർ സാറിന്റെ അടുത്തൊന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? നോ. ആ നിലയ്ക്ക് ഇത് വേറെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ടാവണം. അനിതയുടെ മാട് തന്നെ പിന്നിലുള്ളത്, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതുവരെ കുട്ടി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും സതീഷ് എനിക്ക് നഷ്ടമാകാൻ പാടില്ല. അതുകൊണ്ട് പറയാം, എന്റെ ഭാഗത്തു എന്ത് സഹായം കുട്ടിക്കുണ്ടാവും. ഓക്കെ. സതീഷ്, ചിത്രയുമായി ഞാൻ സംസാരിച്ചു. വല്ലാത്തൊരവസ്ഥയാണ് കുട്ടിയുടെ. ഈ അവസരത്തിൽ നമ്മൾ മാത്രമേ അവളെ സഹായിക്കാനുള്ളൂ എന്നൊരു തോന്നലാക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തരുത്. തൽക്കാലത്തേക്ക് ചിത്രയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ? ഓ, അത് അപകടമാണ്. തന്നെയല്ല, പുറലോകം അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമോ? ഈ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അപകടം പറ്റിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു വഴി കണ്ടെത്തുന്നവരെ ചിത്ര ഇവിടെ തന്നെ നിൽക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആദ്യം നീ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. പീറ്ററെ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം, കേട്ടല്ലോ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ പീറ്ററെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാനല്ലേ പീറ്റർ ഉണ്ടാവും. ഞങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് സാറ് ചിന്തിക്കും. ഞങ്ങളുടെ നെറ്റ്വർക്ക് അതാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചിത്രയ്ക്ക് പറയാനുള്ളത് അതെന്തായാലും ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്ലീസ് സാർ, അവരുമായി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സാർ അനുവദിക്കണം. റൈറ്റ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂ അനുവദിക്കൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പണിക്കരെ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. വെരി കൈൻഡ് ഓഫ് യു സർ.